ഇനി തേങ്ങ നമ്മൾ നന്നായിട്ട് മിക്സിലിട്ട് അരച്ച് അതിൻ്റെ പാൽ മാത്രം എടുക്കും. കാരണം നമ്മുടെ ഫോക്കസ് ഫുള്ള പാലാണ് തേങ്ങ പാൽ മാത്രം. ഇനി ചാർ മിക്സിലിട്ട് വെറ്റ കറക്കും കറന്നിട്ടുണ്ട് ഒഴിച്ചെടുക്കുന്ന തേങ്ങാപ്പാൽ. ഇതാ വരുന്ന തേങ്ങാപ്പാൽ, തിളക്കമുള്ള തേങ്ങാപ്പാൽ, വെളുവിളുത്ത തേങ്ങാപ്പാൽ. ഇതാണ് പേസ്റ്റ് ചേരുവിളി. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എങ്കിലും നിങ്ങൾക്ക് വേണ്ടി ചേരുവിളി നിങ്ങൾ അല്ല നിങ്ങൾ അല്ലേ നിങ്ങൾ പന്നിയുടെ നാ ചേരുവിളിയിട്ടുള്ള കുട്ടികളാണ് ഞാനിങ്ങനെ നമുക്ക് പറയുന്നുണ്ട് ദേഷ്യത്തിൽ എന്റെ തലക്കെട്ട് ഞാൻ കാണിക്കും. ഞാനൊന്ന് കാണട്ടെ എന്താണ് നാട് നിലവാരം മാത്രമുള്ള ഈ ഒന്നും കൂടെ ക്രഷ് ചെയ്യാം. ശുദ്ധമായ വെള്ളം വേവിച്ച കപ്പയൊക്കെ ഇതിക്കൂടാം. ചെറിയൊരു സ്റ്റീം നീ ഒരു കില്ലാടി തന്നെ എന്തിനാ ചോദിച്ചു? ഒരാട്ടം ചോദിച്ചു ഇനി പറയും എന്തിനാ? നീ ഒരു കില്ലാടി തന്നെ വീണ്ടും. ആ മതി മതി കേട്ടോ. തൂവെള്ളം നിറത്തിയുള്ള കപ്പ എന്തായാലും കർഷകർ അധ്വാനിച്ച് കൃഷി എടുത്തുണ്ടാക്കിയതല്ലേ? അത് സമയത്തോളം ഞാനൊന്നും പറയുന്ന സമ്മതത്തോടുകൂടി നിനക്കളത്താണ് വെള്ളത്തെറിയും വരുന്നുണ്ട് മനസ്സിൽ വിളിക്കുക സെൻസർഷിപ്പ്. ഇനിക്ക് ചതച്ച ചേരുള്ളി അച്ഛൻ അക്ഷരമൊന്നും തെറ്റിയിട്ടില്ലല്ലോ. ആണോ എന്താണാവോ ഞെക്കി ചതച്ചത്? പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ചോളൂ. കാണുമ്പോൾ തന്നെ കുറച്ചുണ്ടല്ലോ പറയാം. എന്തായാലും പ്രസക്തിയാണ് പോയിന്റ് ആണ്. നമ്മുടെ കപ്പ അവിടെ റെഡി ആയിട്ടുണ്ട്. പിന്നെ അതിലേക്ക് ആഡ് ചെയ്യാൻ വേണ്ടിട്ട് ഒന്ന് രണ്ട് മറുപടി പരിപാടി പൊട്ടിച്ചെടുക്കാൻ ഞാൻ കത്തി പിടിച്ചതാണ് എന്റെ അക്രോബാറ്റിക് പ്രകടനം എനിക്ക് അറിയണ്ടേ. ക്ലൂ തന്നിരുന്നെങ്കിൽ ക്യാമറമാൻ അത് അനുസരിച്ച് നിക്കാമായിരുന്നു. ഇതൊരു ക്ലൂ ഇല്ലാതെ ഞാൻ എനിക്ക് അറിയുന്നത് എന്റെ അക്രോബാറ്റിക് പ്രകടനം. ഞാൻ വിചാരിച്ചു ഇതൊക്കെ പാടെ കത്തി പിടിച്ച് എനിക്ക് ഞാൻ ഗ്യാസിൽ കിടന്ന് കടന്ന് ഓടി. സാധനം തയ്യാറായിട്ടുണ്ട്. ഇനി സ്വല്പം എടുക്കും, കുറേ വേണ്ട, കുറച്ച് മതി. രണ്ട് സ്പൂൺ ഓക്കെ. ഇനി കുറച്ച് ബീഫ് നേരത്തെ തയ്യാറാക്കി വെച്ചതുണ്ട്. അത് അത് മതി, അത് മതി.